എന്തോ കാര്യമായ തകരാറുണ്ട്. ഹെഡ്ലൈറ്റിന്റെ അല്ലേ, ഞാനത് ശരിയാക്കി. അതല്ലടാ, ഇതിന് വേറെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. കാലി കവർ കൊടുത്ത് കിട്ടിയ കാറായപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ ഇത് തന്നെത്താനെ പോയി പെട്രോൾ അടിക്കുകയും ആളുകളെ ഇടിച്ചു വീഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പണ്ട് അമേരിക്കയിൽ ഇതുപോലെ സംഭവം നടന്നിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഡ്രൈവർ ഇല്ലാതെ ഒരു കാർ വന്ന് മനുഷ്യരെ ഇടിച്ച് വീഴ്ത്തുകയും കൊല്ലുകയും ചെയ്യുമായിരുന്നു. അതേക്കുറിച്ചൊരു സിനിമയും ഉണ്ടായിട്ടുണ്ട്. നീ കേട്ടിട്ടില്ലേ? ദി കാർ. അതുപോലൊരു ദി കാർ ആയിരിക്കുമോ ഇത്? അങ്ങനെ വെച്ച് നോക്കുമ്പോ എന്റെ ബലമായ സംശയം ഈ കാറിൽ പ്രേതബാധ ഉണ്ടോന്നാ. അല്ലെങ്കിൽ നീ തന്നെ പറ. ആ പെട്രോൾ പമ്പുകാർക്ക് തെറ്റുപറ്റിയതായിരിക്കാം. ആ പെണ്ണ് നിന്ന് കള്ളക്കേസ് കൊടുക്കാൻ ചെയ്തതായിരിക്കാം. പക്ഷെ നമ്മുടെ മാനേജറിന്റെ കൈയൊടിഞ്ഞ എങ്ങനെ? കുമാരേട്ടാ, ഒന്നുകൂടി നീ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളോട് എന്തെങ്കിലും ശത്രുതയുള്ളവരെ ഇത് പോയി ഇടിക്കുന്നുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ കാണിച്ചാലും. എന്ത് വിഡ്ഢിത്തമായി പറയുന്നു. പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? കാറിന്റെ പുറത്ത് കൂടുതലെങ്കിൽ അത് മർദ്ദയായിരിക്കും. രണ്ടാം സമ്മാനമായിട്ട് ആ ഫ്രിഡ്ജ് അടിച്ചാൽ മതിയായിരുന്നു. ആ ഇപ്പൊ വീട്ടിനകത്തെല്ലാം കിടന്നുറങ്ങാം. അതായിരുന്നെങ്കിൽ രാത്രി നെഞ്ചത്തിയവിട്ടിയായിരിക്കും നടക്കുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു കുമാരേട്ട, ഈ കാറ് നമ്മുടെ കൈ കിട്ടിയ ശേഷം ഉണ്ടായ ഓരോ മാറ്റങ്ങളെ. ഓ, നശിപ്പിച്ചു. പണ്ടാരത്തിന്റെ കാര്യം എങ്ങനെയെങ്കിലും മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവൻ തേരൂ. മഹാദേവ, ഇതിനെ ഇനി കണി കാണുന്നത് പോലും നമുക്ക് ആപത്താണ്. ഞാൻ പറയുന്നു കേക്ക്, നമുക്ക് ആർക്കെങ്കിലും കിട്ടുന്ന വിലക്കില്ല വിൽക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം തകർത്തിട്ടേ ഇത് ഇവിടുന്ന് പോവും. അതിനു വേണ്ടി ഇവിടെ എന്താ സംഭവിച്ചു? എന്താ ദൈവമേ സംഭവിച്ചതൊന്നും പോരെ നിനക്ക്. ഒന്നുമില്ല കുമാരേട്ട. കുമാരേട്ടന് ഗീത അറിയില്ലേ? പിന്നെ സിനിമ നടന്ന ഗീത ഭഗവത്ഗീത. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. അതെ, പെട്രോൾ പമ്പ് വെച്ച് തല്ല് കൊണ്ടത് നല്ലതിന്, പോലീസുകാർ അടിച്ച് സൂപ്പ് ആക്കിയത് നല്ലതിന്, ഉണ്ടായിരുന്ന നല്ലൊരു ജോലി നഷ്ടപ്പെട്ടത് വളരെ നല്ലത്. സംശയം എന്ത്? അല്ലാതെ ജീവിതകാലം മുഴുവനും വല്ലവരും വേണ്ടി ചായയും കാപ്പിയും ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മതിയോ? കുമാരേട്ടാ, എല്ലാം മാറി മറിയാൻ പോവാ. അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അല്ലെങ്കിൽ ഒരു മാലാകയെ പോലെ ആ പെണ്ണന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട വല്ല കാര്യമുണ്ടോ കുമാരേട്ട? പെണ്ണോ? ഏത് പെണ്ണ്? മായ. അവളെ ഞാൻ പ്രേമിച്ചു തുടങ്ങി കുമാരേട്ട. നിനക്കെതിരെ കള്ളക്കേസ് കൊടുത്ത ആ പെണ്ണിനെ? ആ കുമാരേട്ടൻ അറിയൂ, ആത്മാർത്ഥ പ്രേമത്തിന്റെ തുടക്കം എപ്പോഴും ഒരു ഉടക്കിന്നായിരിക്കും. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആദ്യം ഒന്ന് ഉടക്കും, പിന്നെ അങ്ങോട്ട് അടുക്കും, പിന്നെ ഉടക്കും, പിന്നെ അടുക്കും. അങ്ങനെ ഉടക്കി ഉടക്കി അടുത്തടുത്ത് പിരിയാൻ വയ്യാത്ത വിധം എന്നേക്കുമായിട്ട് അങ്ങോട്ട് അടുക്കും. ഇതിനൊക്കെ കാരണക്കാരന് ആരാ? ആരാ? നമ്മുടെ കാറ്. ഇപ്പൊ അങ്ങോട്ട് നോക്കിയ കുമാരേട്ട, അവൻ നമ്മുടെ ശത്രു അല്ല. ഹലോ. ആ, ഞാനാണ് ഉഷ. അതെ, ഞാനിന്ന് ഇത്തിരി വൈകും. ഇന്നലെ എമർജൻസി കേസുണ്ട്. നീ ലൈറ്റ് അണച്ച് കടന്നോ. നല്ല ആളാ, ഭക്ഷണം പോലും കഴിക്കാണ്ട് കാത്തിരിക്കാ ഞാൻ. സോറി മോളെ, നീ കിടന്ന് ഒരർക്കം കഴിയുമ്പോഴേക്കും ഞാനങ്ങ് എത്തും. ഓക്കെ. ആ ശരി. മംഗലം കുന്നിലെ മാൻതേടൽ, മരനഗ കാട്ടിലെ മയിൽ തേടൽ. Thank you.
കൊള്ളാം. ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? കൊള്ളാം. എടാ മഹാദേവ, ആകെ കുഴപ്പമാണ്. അല്ല, ഇതാര് ബീനയോ? കൊള്ളാം. എന്തൊക്കെയുണ്ട് ബീന വിശേഷങ്ങള്? മഹാദേവന് ഇപ്പൊ എന്താ പണി? ഒന്നും ആയിട്ടില്ല. ടാറ്റാ കമ്പനിന്ന് വിളിച്ചിട്ടുണ്ട്, പോണോ വേണ്ടോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ടാറ്റാ കമ്പനിയോ? ആ, നമ്മുടെ ടാറ്റാ കമ്പനി. എന്നാ പിന്നെ ബീന ചെല്ലേ. ടാറ്റാ, നീ വന്നേ. ആ പെണ്ണിനെ ഇന്നലെ കാറടിച്ചടാ. ഏത് കാറ്? ഈ കാറ്. അല്ലാതെ കാറ്. അവൾ അത്യാവശ്യം ഇന്നലെ ആശുപത്രിയിലാ, മിക്കവാറും തട്ടിപ്പോകുന്നാ പറയുന്നത്. നിന്നെ അന്വേഷിച്ച് പോലീസ് രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ വന്നു. നിന്നെ മാത്രമല്ല, എന്നെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ എപ്പോ വീട്ടിൽ ചെന്നാലും ആ നിമിഷം പോലീസിന് വിവരം കൊടുത്തോളാം. ആ കളവത്തുള്ള വാക്ക് കൊടുത്തിരിക്കുക. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്തൊരു ഗതികേടാണ് എന്റെ ഈശ്വര. അതിന് മാത്രം നമ്മൾ എന്ത് പാപമാ ചെയ്ത്? നമ്മളല്ല, നീയാ. നീ അല്ലേ മരത്തി വെച്ചത്? മാദേവാ, ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ തടുതപ്പാം. നീ വാ. അയ്യോ, അപ്പൊ എന്റെ കാറോ? ഈ കാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. അതൊന്നും ശരിയാവില്ല. ഇയാള് വണ്ടി കയറി. നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണാം. ഈ കാറില്. ഞാനില്ല, ഞാൻ പോവാ. അയ്യോ, വേഗം കയറ്. ഒരു നിമിഷം, ഡിവൈഎസ്പി അദ്ദേഹം വന്നിട്ടുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഓക്കെ, ഉഷ എന്നല്ലേ പേര്? നിങ്ങൾ മായയുടെ ആരാണ്? പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഞാനവിടെ പെയിങ് ഗസ്റ്റായി താമസിക്കുകയാണ്. എത്ര നാളായി? ആറേഴ് മാസമായി. മായയ്ക്ക് മറ്റാരൊക്കെ ഉണ്ടെന്ന് അറിയാമോ? ബന്ധുക്കളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ആരും വരാറുമില്ല. അമ്മ നേരത്തെ മരിച്ചു. അച്ഛൻ രണ്ടു കൊല്ലം മുൻപും കൊല്ലപ്പെടുകയായിരുന്നു കൽക്കട്ടയിൽ വെച്ച്. കാറ് കയറ്റി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഒരിക്കൽ ഏതോ സോപ്പുപൊടിയുടെ പാക്കറ്റ് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിരുന്നു. അവനെ ഇനി കണ്ട തിരിച്ചറിയാൻ കഴിയും? പോയിക്കോളൂ സാർ. അവനെ എനിക്കറിയാം സാർ. എനിക്കും അറിയാം സാർ. ഒരിക്കൽ ഇതേ കേസിൽ ഞങ്ങൾ അവനെ പൊക്കിയതാ. എന്നിട്ട് എന്തിനാ വിട്ടത്? ആ കുട്ടിയുടെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉടനെ എത്തിക്കണം സാർ. കൽക്കട്ടയിൽ നിന്ന് വരുമല്ലോ? ഇല്ല സാർ, കൊലപാതകം നടന്ന് ഇത്രയും നാളായിട്ട് ഇതുവരെ ആരും അറസ്റ്റ് ചെയ്തില്ലെന്ന് കേട്ടത്. എന്തായാലും മറ്റവനെ നമുക്ക് വേഗം കസ്റ്റഡിയിലെടുക്കണം. ശരി സാർ. സാർ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കൽക്കട്ടയിൽ പോയി ആരെങ്കിലും സംശയിച്ചാലോ? എന്തിന് സംശയിച്ചാലല്ലേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് ലോക്കപ്പിൽ ഇട്ട് മർദ്ദിക്കാം. സാർ എന്തിനാണ് എപ്പോഴും എന്നെ കഴുതയാ കഴുതയെന്ന് വിളിക്കുന്നത്? നീ ഒരു മരക്കഴുതയായതുകൊണ്ട്. അത് ശരി. ഓഹോ,